ദർപ്പണം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്ത വാസ്തു കൺസൾട്ടൻറ്റും ആർക്കിടെക്റ്റുമായ ശ്രീ പ്രഭാകര മേനോനാണ്. മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അല്പം ഒന്ന് വിശദീകരിക്കാമോ? തൃശ്ശേരി ആലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പാസ്സായി. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നാലാമത്തെ ബാച്ചായിട്ട് പാസ്സായിട്ടുള്ളതാണ്. സിവിൽ എഞ്ചിനീയറിംഗ്. അതിനുശേഷം അന്നത്തെ കാലത്ത് എഞ്ചിനീയേഴ്സ് എന്നൊന്നും ഒരു സ്ഥലത്തും കാര്യമായ പണിയൊന്നും കിട്ടില്ല. അത്രയധികം വേക്കൻസീസ് ഒന്നും ഒരു സ്ഥലത്തും ഇല്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിച്ചു. ഒരു വീട് പണിയുമ്പോൾ എപ്പോഴാണ് വാസ്തു നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് വാസ്തു നോക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ വീട് പണിയുമ്പോഴല്ല വാസ്തു നോക്കേണ്ടത്, വീടിന് സ്ഥലം മേടിക്കുമ്പോൾ തന്നെ വാസ്തു നോക്കണം. ചില സ്ഥലത്ത് നന്നായിട്ട് പോവും, ചില സ്ഥലത്ത് മോശമായിട്ട് പോവും. മരങ്ങൾ തന്നെ നട്ടു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് വരില്ല. ചില സ്ഥലത്ത് നല്ല കായ ഉണ്ടാവും, ചില സ്ഥലത്ത് മോശം കായ ഉണ്ടാവും. അപ്പോൾ ഭൂമി തന്നെ പലതരത്തിലുള്ളതുകൊണ്ട് ഐശ്വര്യമുള്ള ഭൂമി മേടിക്കണം. ഐശ്വര്യമുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ വടക്കോട്ടും കിഴക്കോട്ടും ചെരുവുള്ള ഭൂമിയായിരിക്കണം. വടക്കും കിഴക്കും ചെരുവുള്ള ഭൂമിയിൽ മാത്രമേ ഉദയം സ്റ്റോറിയുള്ളൂ. വാത്തു ശരിക്കും പറഞ്ഞാൽ ഉദയസൂര്യൻ്റെ റേസ് നമുക്ക് ഭൂമിയിൽ വീണ സമയത്ത് അങ്ങനെ ഉപയോഗിക്കാം. അതെവിടേക്ക് നിൽക്കും, അതെങ്ങനെ, അതിനനുസരിച്ചാണ് വാസ്തു ബേസ്. വാസ്തുവിൻ്റെ മെയിൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകൃതിയും നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. അതിൽ ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി ഇതെല്ലാം വരും. ഇതിൻ്റെ എല്ലാം ഒരു അലൈൻമെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്ഥലം മേടിക്കുമ്പോഴും വീട് പണിയുമ്പോഴും. എപ്പോഴും നമുക്കറിയാം ഒരു കുന്നിൻ്റെ കിഴക്കേ ചെരുവിൽ മാത്രമേ മരങ്ങൾ വളരുള്ളൂ. കൃഷിയായാലും പടിഞ്ഞാറ് ചെരുവിൽ കൊണ്ട് കൃഷി നട്ടാലും മരങ്ങൾ നട്ടാലും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കിഴക്കോട്ട് ചെരുവുള്ള ഭൂമി നല്ലത്. കിഴക്കോട്ട് ചെരുവുള്ള ഭൂമിയിൽ നമ്മളും വീട് പണിത് താമസിക്കണം എന്ന് പറയണത്. അവിടെ ഉദയം കൂടുതൽ സ്റ്റോർ ചെയ്യും. ഒരു ഈശ്വര വിശ്വാസിക്ക്, സാധാരണ ഈശ്വര വിശ്വാസികൾ സാധാരണ പറയാറുള്ളത് ഈ വാസ്തു നോക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് എന്നാണ്. സാർ ഇതിനെ എങ്ങനെ കാണുന്നു? പലരും എന്നോടും ഈ ചോദ്യം തന്നെ ചോദിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് അവരെന്നെ വിളിച്ച് വാസ്തു നോക്കണമുണ്ട്. ധാരാളം ദേവാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അമ്പലങ്ങൾ, പള്ളികൾ, മറ്റ് ദേവാലയങ്ങൾ. ഒരേ ആൾ പണിത ദേവാലയം പല സ്ഥലത്തുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശങ്കരാചാര്യർ പണിത ഒരേ രണ്ട് അമ്പലങ്ങളാണ്, ഒന്ന് കൽക്കട്ട കാളികണ്ടും ഒന്ന് തിരുപ്പതിയും. തിരുപ്പതിയിൽ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, ധാരാളം ഐശ്വര്യമുണ്ട്, കാര്യങ്ങൾ നന്നായിട്ട് പോകണം. കൽക്കട്ടയിൽ ആരും വരുന്നില്ല. അപ്പോൾ ആ സ്ഥലം വളരെ വ്യത്യാസമുണ്ട്. പണ്ട് പണ്ട് നമ്മുടെ ആൾക്കാർ ഒരു ദേവാലയം പണിയാണെങ്കിൽ ഏത് ദേവാലയവും കുന്നിൻ്റെ മുകളിലാണ് പണിതരുന്നത്. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നാട്ടിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭ വലുതോ വന്നു കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ എല്ലാവർക്കും അഭയം തേടാം ദേവാലയത്തിൻ്റെ അടുത്ത്. രണ്ടാമത്, മാക്സിമം പ്രകൃതിയായിട്ട് കാറ്റ്, വെളിച്ചം, ഉദയം ഇതൊന്നും തടസ്സമില്ല. അപ്പോൾ ദൈവം തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ ദേവാലയത്തും ഒരേപോലെ പോകേണ്ടതല്ലേ? നല്ല സ്ഥലത്ത് നിൽക്കുന്ന ദേവാലയം നന്നായിട്ട് പോകണോ? അതിന് ഉദാഹരണം പറഞ്ഞെങ്കിൽ വേളാങ്കണ്ണി, ശബരിമല. ശബരിമലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശബരിമല ഒരു കുന്നിൻ്റെ കിഴക്കേ ചെരുവിലാണ്. പടിഞ്ഞാറ് കുന്ന്, കിഴക്ക് പമ്പ, കിഴക്കോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരുന്നു. വേളാങ്കണ്ണി പറയുകയാണെങ്കിൽ വേളാങ്കണ്ണിയിൽ മാതാവിൻ്റെ മോത്തക്കാണ് ഉദയം വന്നു കിട്ടുക രാവിലെ. തിരുപ്പതി പറയുകയാണെങ്കിൽ തിരുപ്പതി തെക്കും പടിഞ്ഞാറും മല, വടക്ക് കിഴക്കേ മൂലയിൽ സൗവർണിയ കുളം. അപ്പോൾ സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സ്ഥലം മേടിക്കുമ്പോൾ തന്നെ നോക്കി മേടിക്കണം. ഒരു കുന്നിൻ്റെ പടിഞ്ഞാറ് ചെരുവിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ഥലം മേടിക്കുമ്പോൾ തന്നെ, വീട് വന്ന് സ്ഥലം മേടിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇവ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ. പലരും ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ പോയി നോക്കുന്നുണ്ട് സ്ഥലം മേടിക്കും മുമ്പേ. അത് കഴിഞ്ഞിട്ട് പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിലും കൂടുതൽ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് നമ്മൾ എഴുന്നേറ്റ് അടുക്കളയിലേക്കാണ് പോവുക ചായ ഉണ്ടാക്കാൻ. ആ അടുക്കളയിലേക്ക് ഉദയം വരണം. പ്രഭാത രശ്മികൾ, സണ്ണിൻ റെഡ് കളറിലെ റേസിലെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഫുഡ് അബ്സോർബ് ചെയ്യും. ഈ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ആ വീട്ടിലുള്ളവർക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ ബുദ്ധി വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ബെഡ്റൂമൊക്കെ തെക്കും പടിഞ്ഞാറായിരിക്കണം. അത് പോണ വെയിൽ കൊണ്ടാണ് പൊന്നാവുന്നത്. ഈവനിങ് സൺറൈസിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഉണ്ട്, അത് ബെഡ്റൂമിൽ ഒന്ന് സ്റ്റോർ ചെയ്യും.
ഇതെല്ലാം കഴിഞ്ഞ് സൗത്ത് വെസ്റ്റ് വിൻഡ് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകണം. കേരളത്തിൽ 9 മാസം സൗത്ത് വെസ്റ്റ് വിൻഡാണ്. ഈ സൗത്ത് വെസ്റ്റ് വിൻഡിൽ ധാരാളം ഓക്സിജൻ ഉണ്ട്. എല്ലാ ചെടികളും കാർബൺ ഡയോക്സൈഡ് വലിച്ച് ഓക്സിജൻ പുറത്തു വിടണം. അപ്പോൾ ഈ ഓക്സിജൻ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എനർജറ്റിക് ആവും. ഇതിൽ നമ്മളെ തന്നെ റീചാർജ് ചെയ്യുക ചെയ്യണേ. ബുദ്ധി വേണ്ട പോലെ ഉറക്കണം, സുഖമായിട്ട് ഉറക്കം കിട്ടണം. സുഖമായി ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഒരു പണി നടക്കില്ല, പിറ്റേ ദിവസം പണിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആൾക്കാർ വാസ്തു നോക്കണേ. സാറേ, പലപ്പോഴും സമ്പത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് പലരും വാസ്തു നോക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? വാസ്തു നോക്കിയാൽ ഒരു ഉയർന്ന സമ്പത്തും ഒക്കെ ഉണ്ടാകുമോ? വാസ്തു നോക്കിയിട്ട് ആരെങ്കിലും ഒരു മൾട്ടി മില്യണർ ആവാം എന്ന് വിചാരിച്ച് വാസ്തു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾക്ക് ജീവിക്കാൻ എത്ര പൈസ വേണം? വാസ്തു നോക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മുടെ മെൻ്റൽ പവർ റീചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യണതാണ്. അല്ല, ഒരിക്കലും മൾട്ടി മില്യണർ ആവില്ല. പക്ഷേ ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വേണ്ട സമയത്ത് ബുദ്ധി വർക്ക് ചെയ്യും, കാര്യങ്ങൾ നന്നായിട്ട് പോകും. അല്ലാണ്ട് മൾട്ടി മില്യണർ ആവാൻ വേണ്ടി ആരും വാസ്തു നോക്കണ്ട, ഒരിക്കലാവില്ല. ഓക്കെ സാറേ, ഈ ഈശ്വര വിശ്വാസവും ഈ വാസ്തുവും കൂടെ എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? വാസ്തു എന്ന് പറഞ്ഞൊരു ശാസ്ത്രമാണ്, സയൻസാണ്. ഈശ്വര വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ മെൻ്റൽ പവറിന് വേണ്ടി കൊടുക്കണതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കുട്ടികളെ പറഞ്ഞയക്കണേ, അവർ പേടിച്ച് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയണേ ഞാൻ കൂടെയുണ്ട് പിന്നാലെ നീ നടന്നു. അതുപോലെ തന്നെ ദൈവം കൂടെയുണ്ട് നീ ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞാൽ അവന് ധൈര്യം വന്നു. ആ വിശ്വാസം വളരെ നല്ലത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ടൊരു വീട് പണിയാണെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ മുഖം എവിടേക്കാണെന്ന് നോക്കിയിട്ട് പ്രധാന വാതിൽ എവിടെ വേണം, കിച്ചൺ എവിടെ വേണം, ബെഡ്റൂം എവിടെ വേണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സാറ്, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും സാർ ഇങ്ങനെ വാസ്തു നോക്കുവാനായിട്ട് പോകുന്നുണ്ട്. സാറിന് തന്നെ ഇതിലൊരു ഉറച്ച വിശ്വാസമുണ്ടോ? വാസ്തുവിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, വാസ്തു ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ. പക്ഷേ വാസ്തുവിൻ്റെ ഇടയിൽ വളരെയധികം അന്ധവിശ്വാസങ്ങളുണ്ട്, അതിലെനിക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ വീട് പണിയുമ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കും മുറികളുടെ കണക്ക് ശരിയാണോ? മുറികളൊന്നും കണക്കില്ല. കണക്ക് നമ്മൾ കട്ടിലിടാനുള്ള സൗകര്യം, മേശയിടാനുള്ള സൗകര്യം, സ്പേസ് യൂട്ടിലൈസേഷൻ അനുസരിച്ച് കൊടുക്കുക. അങ്ങനെ വാസ്തുവിലെ കണക്കിന് യാതൊരു പ്രാധാന്യം ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ കണക്കാണ് നോക്കണേ, വാസ്തുവല്ല നോക്കണേ. കാരണം വളരെയധികം ആൾക്കാർ വാസ്തു നോക്കി വീട് പണിത് താമസാക്കിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. വളരെ പേരുള്ള വാസ്തു നോക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് ഒന്ന് രണ്ട് വീടുകളിൽ ഞാൻ പോയി അവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഞാൻ കണ്ടു. അതായത് വീട് പണിയെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ വടക്ക് കിഴക്കൻ മൂലയിൽ ഒരു ഔട്ട് ഹൗസ്, കക്കൂസ്, കുളിമുറി, ജനറേറ്റർ, ഷെഡൊക്കെ പണിതു. ആ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ പോയി ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ വടക്ക് കിഴക്കൻ മൂലയിലുള്ള കെട്ടിടം പൊളിച്ച് കളയണം. അതായത് പ്രഭാത രശ്മികൾ നിങ്ങളുടെ അടുക്കളയിലേക്ക് തടസ്സമില്ലാണ്ട് ബ്ലോക്കില്ലാണ്ട് വരണം. ഇത് മാത്രം ചെയ്താൽ മതി തന്നു. അവരത് പൊളിച്ച് കളഞ്ഞു. പൊളിച്ച് കളയാൻ കാരണം ഞാൻ നോക്കി പല സ്ഥലത്തും ഗുണം കിട്ടിയിട്ടുള്ള ആളുകൾ സ്ട്രോങ് ആയിട്ട് അവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ അവർ പൊളിച്ച് കളയില്ല. അങ്ങനെ പലരും ഗുണം കിട്ടിയെന്ന് വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നുണ്ട്. അവരവരുടെ കൂട്ടുകാർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ധാരാളമായിട്ട്. ഈ വാസ്തു നോക്കുന്നത് ഒരു ഹൈന്ദവ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം? അതെ, പല ആൾക്കാരും പറയുന്നുണ്ട് വാസ്തു ഹിന്ദുക്കളുടെ വിശ്വാസമല്ലേ, വാസ്തു ഒരു പൂജയല്ലേ, അത് വാസ്തു എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ളതാണ്. അതായത് ഒരു മാഗ്നറ്റ്, നോർത്ത് പോള് ഇന്ത്യയിൽ വെച്ചാലും അമേരിക്കയിൽ വെച്ചാലും ക്രിസ്ത്യൻ വെച്ചാലും യഹൂദൻ വെച്ചാലും മുസ്ലിം വെച്ചാലും നോർത്ത് നോർത്തിലേക്കാനും നിൽക്കും. അത് ഭൂമിയുടെ പെർമനൻ്റ് പ്രോപ്പർട്ടി ഓഫ് എർത്താണ്. നമ്മൾ അതാണ് നോക്കണേ. അതുപോലെ വായു, ലോകത്തെ എവിടെയും എല്ലാ ചെടികളും കാർബൺ ഡയോക്സൈഡ് വലിച്ച് ഓക്സിജൻ പുറത്തു വിടണം. അതിലൊരു യാതൊരു വ്യത്യാസമില്ല. പ്രകൃതിയിൽ ഓക്സിജൻ എല്ലാ സമയത്തും ഒരേ പെർസെൻറ്റേജിൽ വരണേ. പ്രകൃതി അത് ബാലൻസ് ചെയ്യണം. കടലിൽ ഉപ്പ് ഒരിക്കലും കൂടണില്ല. കാരണം വെള്ളം നിരവിയായി പോകുന്നുണ്ട്. മഴ പെയ്ത് വീണ്ടും കടലിലേക്ക് തന്നെ വെള്ളം വരണം. അത് ബാലൻസ് ചെയ്യണം. അപ്പോൾ പ്രകൃതിയിൽ ഒന്നും യാതൊന്നിനും വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം വരുത്തുന്നതെല്ലാം മനുഷ്യരാണ്. പ്രകൃതി ഒന്നിനെ നശിപ്പിക്കില്ല, നശിപ്പിക്കണതൊക്കെ നമ്മളാണ്. അപ്പോൾ ഈ പ്രകൃതിയെ ആശ്രയിച്ചാണ് നോക്കണത്. ഭൂമിയുടെ മാഗ്നറ്റിക് പവർ വടക്കം നോക്കി വടക്കോട്ട് തന്നെ കിടക്കണം. അപ്പോൾ വീട് പണിയാണെങ്കിൽ ഞാൻ പറയും എപ്പോഴും തെക്കോട്ട് തല വെച്ച് കിടക്കണം, അല്ലെങ്കിൽ കിഴക്കോട്ട് തല വെച്ച് കിടക്കണം. കാരണം നമ്മുടെ തലയ്ക്ക് നോർത്ത് പോളിൻ്റെ ഇഫക്റ്റ് ഉണ്ട്.
രണ്ടും ഓർത്തുമ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ ഇമ്പല്ല ചെയ്യും, ഉറക്കം ശരിക്കും കിട്ടില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഈ പെർമനൻ്റ് പ്രോപ്പർട്ടി ഓഫ് എർത്ത് അത് മാത്രം നോക്കണുള്ളൂ, അതിൽ ആരും വ്യത്യാസമില്ല. ചില സ്ഥലത്ത് ഞാൻ പോണ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്ഥല, വീട് പണി 20 കൊല്ലം നടന്നിട്ടില്ല, പൂജ നടത്തി 6 ലക്ഷം രൂപ ചിലവായി, അതുപോലെ തകിട് കുഴിച്ചിട്ടു ഇത്ര കാശായി. ഈ തകിട് കുഴിച്ചിട്ടല്ല പൂജ നടത്തിയോളോ കാറ്റ് കിട്ടില്ല, ഓക്സിജൻ കിട്ടില്ല, പ്രകൃതിയിൽ നിന്നുള്ള മോർണിംഗ് സൺറൈസ് കിട്ടില്ല, ആ കാശ് പോവും. ആ പൂജ ചെയ്യണ ആൾ നന്നാവും, നമ്മൾ നന്നാവില്ല. പ്രകൃതി നമുക്ക് ഭക്ഷണം കഴിക്കണ പോലെ തന്നെ ഇതെല്ലാം ആവശ്യമാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മൾ വിശ്വസിക്കില്ല, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, ഉപ്പുണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ, ഒരിക്കൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഏത് മീറ്റിങ്ങിന് പോയാലും കിടന്ന് ഉറങ്ങായിരുന്നു. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങണം നമുക്ക് കാണാം. അവസാനം ഡോക്ടർ പരിശോധിച്ചു, അങ്ങ് അവർക്ക് ബ്ലഡിൽ മാഗ്നീഷ്യം എന്തോ കുറവായിരുന്നു, അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി. അതുപോലെ ബോഡിയിൽ ഉപ്പ് കുറഞ്ഞിട്ട് വളരെയധികം അസുഖങ്ങളുണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യണം എപ്പോഴും. അതിൽ പൂജ നടത്തിയ കാര്യമില്ല, തകിട് കുഴിച്ചിട്ടാൽ കാര്യമില്ല, കണക്ക് നോക്കിയ കാര്യമില്ല, ദൈവം വിചാരിച്ചാലും കാര്യമില്ല. നമ്മളെന്തിനും ദൈവത്തിന് ആവശ്യമില്ലാണ്ട് കുറ്റം പറയരുത്, അങ്ങോട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ദൈവത്തിന് ഏൽപ്പിക്കരുത്. ഒരു വീട് പണിയുമ്പോൾ സാറ് പറഞ്ഞു ആദ്യമേ അതിൻ്റെ വസ്തു നല്ലത് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു, കിഴക്കോട്ട് ചരിവുള്ള വസ്തു. അപ്പം അങ്ങനെ കിഴക്കോട്ട് ചരിവുള്ള ഒരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വീടിൻ്റെ ദർശനം എങ്ങോട്ടെയാണ്, അതിൻ്റെ വാതിൽ എവിടെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ ബെഡ്റൂം എവിടെയാണ് വരേണ്ടത്, കിച്ചൺ എവിടെയാണ് വരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ഒന്ന് സാറൊന്ന് വിവരിക്കാമോ? വെയിലവിടെ സ്റ്റോർ ചെയ്യും. മോർണിംഗ് സൺറൈസ്, വെയിലെന്ന് പറഞ്ഞാൽ സൺ ഇൻ റെഡ് കളർ, 5:30 to 6:30, അതിനാണ് പ്രാധാന്യം. അത് ഭൂമിയെക്കൂടെ ഉരുണ്ട് ഉരുണ്ട വരിക. അപ്പോൾ ഇപ്പോൾ കിഴക്കോട്ട് മുകളിലെ വീടാണെങ്കിൽ അതിൻ്റെ ഗേറ്റ് വരെ വെക്കണത് കിഴക്ക് വടക്കായിരിക്കണം. ഗേറ്റിൻ്റെ അടിയിൽ കൂടെ ഇത് വരും സൺ ഇൻ റെഡ് കളറിലെ മോർണിംഗ് റൈസ്. അത് നേരെ അടക്കളയിലേക്ക് വരണം. അടക്കളയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അടക്കളയുടെ വാതിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെക്കരുത്, കാരണം ഇത് അവിടെ നിന്ന് പോവരുത്, റിഫ്ലക്റ്റ് ചെയ്ത് വരണം. അപ്പോൾ അടക്കളയ്ക്ക് വാതിൽ വയ്ക്കുമ്പോൾ, പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വരാണ്ട് നോക്കണം, വേറെ അവിടെ വേണേൽ വയ്ക്കാം. അതുപോലെ കുക്ക് ചെയ്യണ ആൾ കിഴക്കോട്ട് തിരിഞ്ഞ് കുക്ക് ചെയ്യണം. അടുപ്പിൻ്റെ മുകളിലേക്കും ഉദയം വരണം, കുക്ക് ചെയ്യണ ആളുടെ മുഖത്തേക്കും വരണം. അപ്പോൾ നമ്മുടെ ബുദ്ധി കൂടുതൽ വർക്ക് ചെയ്യും, ബ്രെയിൻ വിൽ റീചാർജ്, ഫുഡ് വിൽ ആഹാരം ഒരു ഫുഡ് വിൽ അബ്സോർവ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ വർക്ക് ചെയ്താൽ എന്താ ഗുണം വെച്ചാൽ ഉപ്പിടുന്നത് മുളകിടുന്നത് ഒക്കെ കറക്റ്റ് വരും, കൂടുതലാവില്ല. അങ്ങനെ വരുമ്പോൾ ഫുഡ് വിൽ കൂടുതൽ ടേസ്റ്റ് ആവും. ഫുഡ് കൂടുതൽ ടേസ്റ്റ് വന്നാൽ ആൾക്കാർ പിന്നെ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവില്ല, വീട്ടിൽ ഫുഡ് മോർ ടേസ്റ്റ് വന്നാൽ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഒന്ന് ചൂണ്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ കൂടുതൽ ഉണർവുണ്ടാവും വരും. അപ്പോൾ അവർ അതുകൊണ്ടാണ് പറയുന്നത് പല വീടുകളിലും. ഇപ്പോൾ കിഴക്കോട്ട് മുകളിലൊരു വീടാണെങ്കിൽ അതിൻ്റെ പ്രധാന വാതിൽ കിഴക്കുന്ന തന്നെ വേണം, അത് മധ്യത്തിൽ നിന്ന് കുറച്ച് വടക്കോട്ട് മാറ്റി വയ്ക്കണം. ഇത് മാറ്റി വയ്ക്കാനുള്ള കാരണം ഫസ്റ്റ് വാതിൽ തുറന്ന വഴിക്ക് രാവിലെ വാതിലിൻ്റെ പുറത്ത് നിൽക്കുന്ന ഉദയം അകത്തേക്ക് ബൂമെന്ന് വരണം. അപ്പോൾ മാക്സിമം കിട്ടണമെങ്കിൽ വാതിലത്രത്തോളം കിഴക്ക് വടക്കായിരിക്കണം. സാർ, ഈ വാസ്തുവിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ആ പുസ്തകം എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ 1000 കോപ്പി വീതം അത് 12 പ്രാവശ്യം അടിച്ചു, അതെല്ലാം ചിലവായി. ഇനിയിപ്പോൾ 2nd പ്രിൻ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, പവർ ഓഫ് വാസ്തു, ലോ ഓഫ് നേച്ചർ. അത്യാവശ്യക്കാർക്ക്, വളരെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ ഓൺലൈനിലായിട്ട് ബുക്ക് അയച്ചു കൊടുക്കാം, ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. പിന്നെ എനിക്ക് ഇമെയിൽ ചെയ്യുന്നവർക്കും ഫ്രീ ആയിട്ട് വാസ്തു കൺസൾട്ട് ചെയ്യാം. ധാരാളം ആൾക്കാർ ആവറേജ് ഒരു ദിവസം 100-150 ഇമെയിൽ വരുന്നുണ്ട്. രാവിലെ 4:30 ഇന്ത്യൻ സമയം 4:30 6 ഞാൻ ഓൺലൈനിലുണ്ടാവും, വാസ്തുവിനെ പറ്റി എന്ത് സംശയമുണ്ടെങ്കിലും. വാസ്തു നോക്കുന്നത് പ്രത്യേകം ഓർമ്മ വേണം, നമുക്ക് ഉത്സാഹം പണിയെടുക്കാനുള്ള ഉത്സാഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മൾട്ടി മില്യണയറാവാം, പ്രൊമോഷൻ കിട്ടുന്നതിന് വാസ്തു നോക്കണ്ട. പക്ഷേ ബെറ്റർ ഹെൽത്ത് എൻ്റെ മെൻ്റൽ പവർ ആഗ്രഹിക്കുന്നവർക്ക് വാസ്തു നോക്കാം. ഇനി വാസ്തു നോക്കിക്കഴിഞ്ഞ് ഗുണം കിട്ടിയ ധാരാളം ആൾക്കാരുണ്ട്. ഗുണം കിട്ടണത് പണിയെടുക്കാണ്ട് ആരും ലോകത്ത് നന്നാവില്ല. ആ പണിയെടുക്കാനുള്ള തോന്നൽ വരും നമുക്ക് എനർജി ഉണ്ടെങ്കിൽ. അതായത് കിടന്നു ഉറങ്ങണ റൂമിൽ കൂടെ ഓക്സിജൻ കടന്നു പോകണം, എല്ലാ റൂമിലും ഓക്സിജൻ കടന്നു പോകണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം വാതിലിൻ്റെയും ജനലിൻ്റെയും സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കിണർ കുഴിക്കുന്നത് അതിനുമല്ല, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കിണർ കുഴിക്കുന്നത്. ഞാൻ പ്രത്യേകം പറഞ്ഞു, നമുക്ക് വരണതെല്ലാം സൂര്യൻ വടക്കോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉത്തരായനത്തിലെ മോർണിംഗ് സൺറൈസിൽ നിന്നാണ് എനർജി വരണത്. പല എനർജി ഉണ്ട്, ഒരു എനർജി. ഈ എനർജി നോർത്ത് ഈസ്റ്റ് നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ചെന്ന് ബ്ലോക്ക് ചെയ്യണം, നമ്മൾ മതിൽ കെട്ടിയ വരമ്പിട്ടോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കിണറിലേക്ക് ഇത് ആദ്യം വന്നു കഴിഞ്ഞാൽ
ആ കിണറിലെ വെള്ളം പ്യൂരിഫൈ ചെയ്യും. പഴയ ആൾക്കാർ, അത് നമ്മുടെ പഴയ ജനറേഷൻ സംശയമില്ല, കിണർ കുഴിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. ഫസ്റ്റ് സൂര്യോദയം കിണറ്റിൽ വീഴണം, കിണറിന് ചുറ്റും വീഴണം, വെള്ളം ശുദ്ധീകരിക്കണം. ഇപ്പോൾ അക്വാ ഫിൽറ്ററിലൊക്കെ വെച്ച വെള്ളം പോലും അവസാനം വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം അൺനോൺ ബാക്ടീരിയ നശിച്ചു പോകുന്നു പറഞ്ഞു. ആൾക്കാർ അക്വാ ഫിൽറ്ററൊക്കെ ചെയ്യുന്നുണ്ട്, അത് ചെളിയും കരടൊക്കെ പോകുന്നല്ലാണ്ട് ഫുൾ ബാക്ടീരിയ പോവില്ല. വിശ്വാസമുണ്ട് ഇത് ശുദ്ധീകരിച്ച വെള്ളമാണെന്ന്. എന്നാലും ഒന്നുമില്ല, തിളപ്പിക്കുക അല്ലെങ്കിൽ സൂര്യപ്രകാശം കാണിക്കുക. ഒരിക്കലും കിണറിൻ്റെ സ്ഥാനം വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് മാറ്റരുത്. ഇനി അതോ ഒരാൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കിണർ കുത്തിഞ്ഞായിരിക്കുക, ഈ വരണ എനർജി മുഴുവൻ ആ കിണർ അബ്സോർബ് ചെയ്യും, പിന്നെ അത് റിവേഴ്സ് വരില്ല. സാറേ, അഗ്നികോണ്, അതുപോലെ കന്നിമൂല, ഇങ്ങനെയൊക്കെയുള്ള ചില പദപ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താണിത്? ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ പണ്ട് പണ്ട് മലയാള മാസമാണ് 12 മാസം, ചിങ്ങം, കന്നി, തുലാമൃത്യം, അങ്ങനെ 12 മാസം ഉണ്ട്. ഈ 12 മാസം 12 രാശിയായിട്ട് സങ്കല്പിച്ച് പണ്ട് പണ്ട് ഒരു മുറിയെടുത്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മുറിയെടുത്താൽ ആ മുറിയെ നമ്മൾ 12 ആയിട്ട് വായിക്കും. കിഴക്ക് 4, തെക്ക് 4, പടിഞ്ഞാറ് 4, വടക്ക് 4, അങ്ങനെ 12 കള്ളിയായിട്ട് തിരിക്കും. ഒരു വീട് എടുത്താൽ അതിനെ 12 ആയിട്ട് തിരിക്കും. ഒരു പറമ്പ് എടുത്താൽ അപ്പോൾ 12 ആയിട്ട് തിരിക്കും. അപ്പോൾ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല. അത് തെക്ക് പടിഞ്ഞാറ് മൂല വരാൻ കാരണം കന്നി എന്നുള്ള അവിടെ വരും ചിങ്ങം കഴിഞ്ഞ് വേഗമ്പോൾ. അപ്പോൾ ഓരോ മുറിക്കും കന്നിമൂലയുണ്ട്, വീടിന് കന്നിമൂലയുണ്ട്, പറമ്പിന് കന്നിമൂലയുണ്ട്. സാധാരണ നിലയ്ക്ക് ഈ കന്നിമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗേറ്റ് വയ്ക്കില്ല പറമ്പിന്. വീടുകൾക്കാണെങ്കിൽ പ്രധാന വാതിലവിടെ വയ്ക്കില്ല. കാരണം ഒരു മുറിക്കും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സൺറൈസ് അതാത് മുറിയിൽ സ്റ്റോർ ചെയ്ത് നിൽക്കണമെങ്കിൽ ഈ ഡോർ അവിടെ വെച്ചാൽ ഡോർ തുറന്ന് വഴിക്കത് പോകും. ഭൂമിയെ കൂടെ ഉരുണ്ട് ഉരുണ്ട് ജസ്റ്റ് ലൈക്ക് ആറ്റം. ഈ 5:30 to 6:30 ഉള്ള സൺ ഇൻ ദാറ്റ് കളർ റേസ്, അത് നമ്മുടെ പറമ്പിൽ. പഴയ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പറമ്പിൽ സൂര്യപ്രകാശം പോകാൻ പാടില്ല ഞാൻ പറയണേ. പഴയ ആൾക്കാർ മഴ പെയ്താൽ നമ്മുടെ പറമ്പിൽ വെള്ളം അടുത്ത പറമ്പിലേക്ക് വിടില്ല, കാരണം നമുക്ക് അവകാശപ്പെട്ടാണ്. അങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ കിണർ ഒഴിക്കലും പറ്റില്ല, പറമ്പിൽ കൃഷി നന്നാവും. ഇപ്പോൾ അതാരും ചെയ്യണില്ല. ഇപ്പോൾ വെള്ളമെല്ലാം റോട്ടിലേക്ക് ഒഴുകി, അവിടെയൊക്കെ ഇൻ്റർലോക്ക് ഇട്ട വെള്ളം കാണാൻ പാടില്ല. അതോടുകൂടി പറമ്പിലുള്ള മരങ്ങളൊക്കെ കരിഞ്ഞു, ചക്ക ഉണ്ടായില്ല, മാവ് ഉണ്ടായില്ല, കംപ്ലൈൻറ്റ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, നമ്മളെ പ്രകൃതി നശിപ്പിക്കുക. സാർ, ഇപ്പോൾ ഈ ചെറിയ ചെറിയ കടകൾ, ചെറിയ വസ്തു പ്ലോട്ടുകൾ, അതുപോലെ തന്നെ ഫ്ലാറ്റ്, ഇവിടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് വാസ്തു നോക്കാൻ പറ്റുന്നത്? കാരണം ഇപ്പം ഒരു ഫ്ലാറ്റ് പണിയുകയാണെങ്കിൽ ഫ്ലാറ്റിന് 2 വശവും 4 വശത്തും ഫ്ളാറ്റുകൾ കാണും. അപ്പം അവിടെയൊക്കെ നമുക്ക് എങ്ങനെ ഒരു വാസ്തു നോക്കിയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പറ്റും? ഞാൻ 50 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്, വാസ്തു നോക്കുന്നുണ്ട്. ഇന്ത്യയിലത്തെ ഏറ്റവും വർക്കുള്ളതും ലീഡിങ് ആർക്കിടെക്ടൊക്കെ ബോംബെയിൽ ഞാൻ പോയി വാസ്തു നോക്കുന്നുണ്ട്. എറണാകുളത്ത് ഒരുവിധം ഫ്ളാറ്റുകളൊക്കെ ഞാൻ വാസ്തു നോക്കണതാണ്. അത് ചില ആൾക്കാർ പറയേണ്ട എന്നോട്, ടൗണിൽ വാസ്തു നോക്കണ്ട, ചെറിയ പ്ലോട്ടിൽ വാസ്തു നോക്കണ്ട, 3 സെൻറ്റിൽ വാസ്തു നോക്കണ്ട. അവ എന്താണ് വാസ്തു എന്ന് അറിയാത്തതുകൊണ്ടാണ്. ഫ്ളാറ്റായാലും വീടായാലും ചെറിയ പ്ലോട്ടാണെങ്കിലും ഉദയം അടക്കളയിലേക്ക്, അസ്തമയം ബെഡ്റൂമിൽ കൊടുക്കാൻ യാതൊരു വിഷമില്ല. അത് ഫ്ളാറ്റിൽ സാധാരണ എങ്ങനെ കൊടുക്കുക വെച്ചാൽ, പല സ്ഥലത്ത് അങ്ങനെ കൊടുക്കുക. വലിയ ഫ്ളാറ്റ് പണിയുമ്പോൾ വലിയ നടുമുറ്റം പോലെ കൊടുക്കും. നടുമുറ്റം പോലെ കൊടുത്ത് ഡോഴ്സ്, വിൻഡോസ്, പാസേജ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ധാരാളം കൊടുക്കുന്നുണ്ട്, ബോംബെയിൽ കൊടുക്കുന്നുണ്ട്, ഡൽഹിയിൽ കൊടുക്കുന്നുണ്ട്, പുറത്തും കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് എന്താ വാസ്തു എന്നും അറിയാത്തവർ പറയും 3 സെൻറ്റ് വാസ്തു നോക്കണ്ട, ടൗണിൽ വാസ്തു നോക്കണ്ട. അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഈ വാസ്തു എന്ന് വിചാരിച്ചാൽ മുറികളുടെ കണക്ക് ശരിയാക്കാമെന്ന്. അത് ഏറ്റവും വലിയ അന്ധവിശ്വാസം നമ്മുടെ നാട്ടിലതാ. എല്ലാവരും വാസ്തു നോക്കി കണക്ക് ശരിയാക്കി. വാസ്തുവിൽ കണക്കില്ല. കണക്കുണ്ടെന്ന് ആരെയും തെളിയിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. ഞാൻ പല പത്രത്തിലും പരസ്യം കൊടുത്തു. മനോരമയിൽ ഞാൻ നിർത്താതെ 5 കൊല്ലം എഴുതി. എല്ലാ തിങ്കളാഴ്ച എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നിർത്തിയതാണ്. ഞാനും അത് വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പ്രത്യേകം എഴുതിയിരുന്നു, കണക്കിൽ കാര്യമുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതെനിക്കും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു വിവരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വാസ്തുവിൻ്റെ ഒരു പഠിപ്പ് ഒരിക്കലും അവസാനിക്കണില്ല. അതുകൊണ്ട് ഇത് സമുദ്രം പോലത്തെ സബ്ജക്റ്റാണ്. ഒരേ സ്ഥലത്ത് പോവാം, അതായിരിക്കില്ല മറ്റു സ്ഥലത്ത് പോവാം. ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്ത് ഉദയം, അതാത് സ്ഥലത്ത് വിൻഡ് ഡയറക്ഷൻ, അതാത് സ്ഥലത്ത് മാഗ്നറ്റിക് ഫോഴ്സ്. അമേരിക്കയിൽ ഞാൻ പോകുമ്പോൾ ചില സ്ഥലത്ത് 6 മാസം കാറ്റ് കിഴക്കോട്ട്, 6 മാസം പടിഞ്ഞാട്ട്. ന്യൂ ഓർലിയൻസിൽ ഞാൻ പോയിരുന്നു അവിടെ വാസ്തു നോക്കാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ രാത്രി 10 മണിക്കാണ് ചില സമയത്ത് സൂര്യൻ അസ്തമിക്കുക. ആ വിൻഡ് ഡയറക്ഷൻ മുഴുവൻ ഞാൻ എല്ലാം എടുത്തിട്ട് പോകാറുള്ളൂ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും.
ഉദയം അസ്തമയം വിൻഡ് ഡയറക്ഷൻ ഇതില്ലാണ്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രകൃതി നമ്മൾ തമ്മിലുള്ള ഒരു അലൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് അപ്പോൾ സാർ പറഞ്ഞത് ആരാധനാലയങ്ങൾ അതുപോലെ വിദ്യാലയങ്ങൾ ഇതിനൊക്കെ വാസ്തു നോക്കണം എന്നാണ് പറയുന്നത്. എല്ലാത്തിലും നോക്കണം. നോക്കാന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനുഭവം, കൂട്ടിയ സ്ഥാപനങ്ങൾ ഞാൻ ധാരാളം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ പേര് പറയാനില്ല, കാരണം പേര് പറയണം ശരിയല്ല. ഒന്ന് രണ്ട് കോളേജുകൾ സ്കൂളുകളൊക്കെ പൂട്ടിയിട്ട് ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. എൻ്റെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു അച്ഛൻ ഇപ്പം ഉണ്ട് പള്ളിയിൽ, വളരെ വിവരമുള്ള ആളും. അസാധ്യപ്പോൾ 100 വയസ്സായി അങ്ങോട്ട് എന്നെ വിളിച്ച് ചിലപ്പോൾ സംസാരിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് വാ എന്ന് പറയും, എന്താണ് ഇത് പരിപാടി എന്നൊക്കെ ചോദിക്കും. ഓ അപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇതാണല്ലേ സംഭവം. ഞാൻ വിചാരിച്ചതല്ല കേട്ടോ, ഞാൻ വിചാരിച്ചത് ഹിന്ദുക്കളുടെ എന്തോ പൂജയാണ് എന്നൊക്കെ വിചാരിച്ചത്. അപ്പം ശരി, അങ്ങനെ വളരെയധികം ആൾക്കാർ ഇത് മനസ്സിലായി കഴിയുമ്പോൾ എന്താണെന്ന് അറിയണേ. പലരെയും അതായത് 90% ആൾക്കാരുടെയും വിചാരം ഇത് ഹിന്ദുക്കളുടെ എന്തോ ഇടപാടാണെന്നാണ്. അതിന് പൂജയുണ്ട്, കർമ്മമുണ്ട്, ഇതും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദൈവത്തിന് പോലും നല്ല സ്ഥലത്തിരിക്കുന്ന സമയത്ത് ധാരാളം ആൾക്കാർ വരണു. തിരുപ്പതിയിൽ വരവ് ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. ആ തിരുപ്പതി അമ്പലത്തിൻ്റെ ശബരിമല ശരിക്കും പറഞ്ഞാൽ തന്ത്രിയെ പറ്റി വളരെയധികം അപവാദങ്ങൾ പത്രത്തിൽ ഇങ്ങനെയൊക്കെ വന്നു. പക്ഷേ അവിടുത്തെ വരവിലൊരു കുറവില്ല, ആൾക്കാർ വരലും കുറവില്ല. അതായത് കുന്നിൻ്റെ കിഴക്കേ ചെരിവിലാണ് ഉദയം വന്ന് ശരിക്കും ശബരിമല പ്രതിഷ്ഠയിലേക്ക് അടിക്കണേ. ഞാൻ ഒരുവിധം പള്ളികളിലൊക്കെ പോകാറുണ്ട്, വാസ്തു നോക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ഇൻട്രസ്റ്റിങ്. എല്ലാ ദേവാലയങ്ങളും കൊള്ളും. ഈ അടുത്ത കാലത്ത് പരിമല പള്ളി പോയിരുന്നു. ഞാനത് തന്നെ ചോദിക്കാൻ വരികയായിരുന്നു. എനിക്ക് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ പരിശുദ്ധ ദേവാലയമാണ് പരിമലപ്പള്ളി. അപ്പോൾ സാർ ഈ പരിമലപ്പള്ളിയെ പറ്റി ഒരു നല്ല വാസ്തു കൺസെപ്റ്റ് കൊണ്ട് ഈ പരിമലപ്പള്ളി നിർമ്മിച്ചതിനാണോ അവിടെ ഇത്രയും ഭക്തജനം വരുന്നത്? അല്ല, നമ്മുടെ പൂർവന്മാർ ഇതിനെപ്പറ്റി വളരെയധികം അറിവുണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ജനറേഷന് മുമ്പുള്ള ജനറേഷന് ജനറൽ നോളജ് ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് സുഖക്കേട് വന്ന പറമ്പിലും നിന്ന് മരുന്ന് പറിച്ച് മരുന്ന് കൊടുക്കുള്ളൂ, ഡോക്ടറുടെ അടുത്ത് പോവില്ല. എന്ത് അസുഖമാണെങ്കിലും അവർക്ക് ആ മരുന്നിനെ പറ്റി വിവരം ഉണ്ടായിരുന്നു, മരുന്ന് വീട്ടിൽ പറമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല. അപ്പോൾ പഴയ ഒരാൾ ഞാൻ കുട്ടി അടിക്കാൻ പോകുമ്പോൾ ഇവിടെ പറയണ്ട, കിണറുന്ന സ്ഥലത്ത് വേണം, ബെഡ്റൂം എന്ന സ്ഥലത്ത് വേണം. വയസ്സായ ആൾക്കാർ ഒരു എബവ് 80 ഉള്ള ആൾക്കാർ ജനറൽ നോളജില്. അപ്പോൾ അതുപോലത്തെ നല്ല ആൾക്കാരാണ് പരിമല പള്ളി പണിതരുന്നത്. അത്ര നല്ല ഐശ്വര്യമുള്ള പള്ളിയാണ്. പക്ഷേ ഇപ്പോൾ അത് റീമോഡൽ ചെയ്തപ്പോൾ എനിക്കൊരു സംശയം, അതിൻ്റെ ഇത് പോയോന്ന്, എനർജി. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അത് പോയോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എനിക്ക് സംശയം, വിഷമമുണ്ട്. അത്ര നന്നായി എനിക്ക് ഇഷ്ടമില്ല. ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ള പള്ളിയാണ്, വളരെ ഇഷ്ടപ്പെട്ട പള്ളിയാണ്. അതിൻ്റെ അടുത്തൊരു ഹിന്ദു അമ്പലമുണ്ട്, അവിടെയും നന്നായിട്ട് പോയിരുന്നതാണ്. അവിടെയും അവർ റീമോഡൽ ചെയ്തു. ഇത് പല സമയത്തും എൻ്റെ സ്വന്തം അനുഭവം. എൻ്റെ ഒരു ഫ്രണ്ട് നല്ലപോലെ ഒരു ഹോട്ടൽ നടത്തിയിരുന്നു, കട്ടണ്ടാവും, തൃശ്ശൂർ പത്തൻസ്. അതായത് തൃശ്ശൂർ ടൗണിൻ്റെ ഹാർട്ടിൽ 200 കൊല്ലം പഴക്കമുള്ള ഹോട്ടലായിരുന്നു. ഈ ഹോട്ടൽ അവർ പൊളിച്ചു പണിതു, ബാങ്ക് ലോണൊക്കെ എടുത്ത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നഷ്ടം വന്ന്, ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, ബാങ്കുകാർ ഹോട്ടൽ കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് സ്ഥലവും പോയി കാശും പോയി, ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞ് ബാങ്ക് ലാലം വിളിച്ച് വേറൊരാളെടുത്തു, അയാളുടെ കയ്യിൽ നിന്നും അത് പോയി. അപ്പോൾ പൊളിച്ചു പണിയണ സമയത്ത് വളരെ ശ്രദ്ധിക്കണം ഏത് സ്ഥാപനം. ഇപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ തൃശ്ശൂരില്ല, പത്തനത്ത് ഹോട്ടൽ. ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ, ആ പത്തനത്ത് ഹോട്ടലിൽ വടക്കൂട്ട മുഖമായിട്ട് പണിതരുന്നത്, പടിഞ്ഞാറ് ഭാഗം മുട്ടിച്ച പണിതരുന്നത്, കിഴക്കേ ഭാഗത്തുകൂടെ അകത്തേക്കുള്ള വഴി. അപ്പോൾ വടക്കും കിഴക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. പുതുക്കി പണ സമയത്ത് അത് കിഴക്ക് മുട്ടിച്ച് പടിഞ്ഞാറ് വഴിയിട്ടു, കിണർ കൊണ്ട് ഈ പറഞ്ഞ പോലെ കന്നിമൂല കുത്തി. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു അത് നോക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല, കാരണം കിഴക്ക് അടഞ്ഞു പോയി, നോർത്ത് ഈസ്റ്റ് അടഞ്ഞു പോയി അതിൽ. പിന്നെ കിണർ കൊണ്ട് ഇതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, മുഴുവൻ പൊളിച്ചു പണിയണം. അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കച്ചവടമുള്ള ഹോട്ടൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് അവർ പൊളിച്ചു പണിയും, അതോടുകൂടെ പൂട്ടും. പല ആശുപത്രി അങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പോണതാണ്, ഇത് നല്ല കച്ചവടം ഉണ്ടായിരുന്നതാണ്, നല്ല പോലെ ഉണ്ടായിരുന്നു, പൊളിച്ചൊക്കെ പണിതു, നല്ല നിലയ്ക്കൊക്കെ വന്നു. ചില സമയത്ത് വയസ്സായ ആൾക്കാർ നന്നായിട്ട് നടത്തിയിരുന്ന ഹോട്ടലുകൾ കുട്ടികൾ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് പിടിച്ചില്ല. അവർ MBA ഒക്കെ പാസ്സായി വരുമ്പോൾ ഇത് പൊളിച്ച് നീറ്റായിട്ട് പണിയും. അതോടുകൂടി പൂട്ടിയ കുറേ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, വളരെ ശ്രദ്ധിക്കണം. സാറേ, ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഹോട്ടൽസ് ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ പൊസിഷനിൽ, ഏത് പൊസിഷനിൽ ഇരിക്കണം, ഇതിനൊക്കെ വല്ല വലിയ പ്രാധാന്യമുണ്ട്? ഒരു ഹോട്ടലായാലും കടയായാലും ഏത് സ്ഥാപനമായാലും ആ കടയിലിരിക്കുന്ന ആൾക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിൽക്കണമെങ്കിൽ കടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ് എന്ന് പറയും, മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഹെഡ്. ഹെഡ് ഇരിക്കുന്ന സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്.
അതുപോലെ ഹോട്ടലുകളിൽ കാശ് മേടിക്കുന്ന ആളുടെ ഇരിപ്പിന് സ്ഥാനത്തിനും, അതായത് കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണ്, മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്ക് എന്ന് പറഞ്ഞ പോലെ ഓരോ സീറ്റിനും പ്രാധാന്യമുണ്ട്. പല സ്ഥലത്തും ഞാൻ മേശ മാറ്റിയിട്ട്, മേശ തിരിച്ചിട്ട്, ചെയർ തിരിച്ചിട്ട് ഗുണം കിട്ടിയെന്ന് പറഞ്ഞ ആൾക്കാർ ധാരാളം എൻ്റെ അടുത്ത് വരും. അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാന് സാറിന് ഞങ്ങൾ അയച്ചു തരികയാണെങ്കിൽ, സാറെങ്ങനെ ഓൺലൈൻ വഴി അയച്ചു തരികയാണെങ്കിൽ സാറത് പിന്നെ ഫ്രീ ആയിട്ടാണോ കൺസൾട്ട് ചെയ്യുന്നത്, അതോ സാർ അതിനെന്തെങ്കിലും ചാർജ് ചെയ്യാറുണ്ടോ? ചില ആൾക്കാർ എന്നോട് പറയും ഞങ്ങൾ വളരെ പാവങ്ങളാണ്, അപ്പോൾ അവർക്കൊക്കെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഒരു 60-70% ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ചില ആൾക്കാർ പറയും ഞങ്ങളിങ്ങനെ കാശ് ചാർജ് ചെയ്യാൻ ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾക്ക് കൂടുതൽ സർവീസ് വേണം, ഞങ്ങൾക്ക് ഒരേ പ്ലാൻ തന്നെ 2-3 വർഷം കറക്റ്റ് ചെയ്യണം. ചിലപ്പോൾ എന്നോട് തന്നെ കറക്റ്റ് ചെയ്ത് പൈസ കൊടുക്കാൻ പറയും. അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് ചാർജ് ചെയ്യും, ഒരു സ്ക്വയർ ഫീറ്റിന് 5 രൂപ വെച്ച് ചാർജ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാൻ തന്നെ ആ പ്ലാൻ റിവൈസ് ചെയ്യും, ആർക്കിടെക്ചറൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓരോരുത്തരുടെയും മാർക്ക് കൊടുക്കും. അങ്ങനെ സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, പെർമനൻ്റ് ക്ലയൻസ് എന്ന് പറയാം. അത് ആൾ ഓവർ വേൾഡ് ഉണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല, ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് ഞാൻ കുലാലംപൂരായിരിക്കും, മലേഷ്യയിലായിരിക്കും. ഇപ്പോൾ ദുബായിൽ തന്നെ വന്നത് വേറെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ്. അവർ ഞാൻ ആരും പേര് പുറത്ത് പറയില്ല, കാരണം അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടൊക്കെ സാറേ, അപ്പോൾ ഗുണം കിട്ടിയവർ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും, അവരുടെ റിലേഷൻസ് വിളിക്കും, അവരുടെ ഫ്രണ്ട്സ് വിളിക്കും. ഒരു ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും, കാരണം കുറേ ആൾക്കാർക്ക് വാസ്തു എന്താണെന്ന് അറിയിക്കണമെന്നും അറിയണമെന്നും ഈ ഒരു സബ്ജക്റ്റ് ഭൂമിയിൽ നിലനിൽക്കണമെന്നും എനിക്കുണ്ട്. അതുകൊണ്ടാണ് പത്രത്തിൽ എഴുതുന്നത്. പിന്നെ ഇതിൻ്റെ അന്ധവിശ്വാസം മാറ്റണമെന്ന് എനിക്ക് വലിയ മോഹമുണ്ട്. വളരെയധികം ആൾക്കാർ ഇതിൻ്റെ പുറത്ത് കാശുണ്ടാക്കുന്നവരുണ്ട്, വാസ്തു വാസ്തു എന്ന് പറഞ്ഞ് ഒന്നുമില്ലാണ്ട് യാതൊന്നും അറിയാത്തൊരു വാസ്തു കൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. സാറേ, കേരളത്തിൽ ഇങ്ങനെ വാസ്തു പഠിക്കുവാൻ വേണ്ടി ഇതിന് എന്തെങ്കിലും കോളേജോ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തെങ്കിലും ഉണ്ടോ? കേരളത്തിൽ ആറന്മുളയിൽ ഒരു സ്ഥാപനമുണ്ട്, പക്ഷേ അവിടെയൊക്കെ പഠിപ്പിക്കുന്നതും അന്ധവിശ്വാസങ്ങളാണ്. അതായത് നമ്മളൊന്നും കണ്ടിട്ടില്ല വാസ്തു പുരുഷൻ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും തല മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം കിണർ കുത്താൻ ഓരോ മാസം. നമ്മൾ ജനിച്ച നാള് നോക്കി, ഇന്ന നാളിൽ ജനിച്ച ആൾക്ക് വീടിൻ്റെ ചുറ്റ് ഇന്ന കണക്കായിരിക്കണം. അപ്പോൾ അയാളുടെ മകനെ ഈ വീട് കൊടുക്കാൻ പറ്റില്ല, അയാളുടെ നാളിൽ പണത്ത് വീടാണ്. അയാൾ വരുത്തി കഴിയുമ്പോൾ വീട് എന്ത് ചെയ്യും? യാതൊരു വിവരവും അന്തമില്ലാത്ത കാര്യങ്ങൾ പറയണേ പഠിപ്പിക്കണതും. ഈ വാസ്തു പഠിപ്പിക്കുന്ന സ്ഥലത്തെ മാഷന്മാർ എന്നെ വിളിച്ച് അവർ വീട് നോക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വരേണ്ട വല്ല കാര്യമുണ്ടാ, നിങ്ങളിത് പഠിപ്പിക്കല്ലേ? അപ്പോൾ അവർക്കിത് പറഞ്ഞു കൊടുക്കും. ധാരാളം ആൾക്കാർ വാസ്തു പഠിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, അവരുടെ സ്വന്തം ആവശ്യത്തിന് പ്ലാനായിട്ട് വരും. എല്ലാ മാസവും ഞാൻ പല സ്ഥലത്തും ക്യാമ്പുണ്ട്, ഒരു ദിവസം തിരുവനന്തപുരം, ഒരു ദിവസം എറണാകുളം, ഒരു ദിവസം കോഴിക്കോട്. അവിടെയൊക്കെ സൗജന്യമായിട്ട് നോക്കി കൊടുക്കും പ്ലാനുകൾ. എറണാകുളത്ത് എല്ലാ 2-ാം ഞായറാഴ്ചയും 22 പേർക്ക് പ്ലാൻ വരച്ച് വെച്ച് സൗജന്യമായിട്ട് കൊടുക്കും. അത് ഞാൻ സൈറ്റിൽ പോയി നോക്കണമെന്ന് വെച്ചാൽ നല്ല കാശ് ചാർജ് ചെയ്യും. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, സാധാരണക്കാരന് വേണമെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് വാസ്തു നോക്കണ സ്ഥലത്ത് വന്ന് കാണാം. അല്ല, ഞാൻ സൈറ്റിൽ തന്നെ പോയി നോക്കണം നിർബന്ധം പറയുകയാണെങ്കിൽ അത് ഒരുവിധം നല്ല റേറ്റാണ് ചാർജ് ചെയ്യുക, 10,000 രൂപ ചാർജ് ചെയ്യും ഒരു കൺസൾട്ടിങ്ങിന്. സാർ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്, രാവിലെ തന്നെ വളരെ വെളുപ്പിനെ എണീച്ച് അതുപോലെ വളരെ ദൂരം യാത്ര ചെയ്യുകയും ഒത്തിരി അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സാർ ഈ പ്രായത്തിൽ എങ്ങനെ ഇത് സാധിക്കുന്നു? ഞാൻ എല്ലാ ദിവസവും 4-5 മണിക്ക് എഴുന്നേൽക്കും, അത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ എക്സസൈസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ജീവിതചര്യകൾ ഇങ്ങനെ പോകും. എനിക്ക് ഏറ്റവും പ്രധാന നിർബന്ധം ഉള്ളത് വെറുതെ കിട്ടിയ സാധനങ്ങൾ ഡംപ് ചെയ്യാനുള്ളതല്ല, നമ്മുടെ വയറ്, അതായത് അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, വളരെ അത്യാവശ്യത്തിന് ധാരാളം വെള്ളം കുടിക്കുക. എല്ലാ അസുഖങ്ങളും ഉണ്ടാവുന്നത് വയറ്റിൽ നിന്നാണ്. ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ച് ചെറുപ്പത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ, ഷുഗർ, ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് എക്സസൈസ് സമയം കിട്ടി ചെയ്യണം. ചില ആൾക്കാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ ബഫയ്ക്ക് പോകണതല്ലേ, പിന്നെ എന്താ കഴിക്കാത്തത്? 100-150 ഐറ്റമുള്ളടത്ത് ഞാൻ വളരെ അത്യാവശ്യമായിട്ട് ഭക്ഷണം കഴിച്ച് പോരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളോ എന്ന് പറയും. ഇത്രയും കാശ് കൊടുത്തതല്ലേ എന്ന് വിചാരിച്ച് നമ്മളത്ര കഴിക്കുമ്പോൾ അസുഖങ്ങൾ വലിച്ചു വരുത്തുക. പ്രത്യേകിച്ചും എല്ലാ അസുഖവും ഉണ്ടാവുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണവരാണ്. അവരൊന്നും ആലോചിച്ചിട്ടല്ല, ഇത്രയും പൈസ കൊടുത്തതല്ലേ അത് മുതലാക്കണം. ആ സമയത്ത് നമ്മളുടെ ബോഡി കേടുവരുത്താണെന്നും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡംപ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ വയറെന്നും നമ്മൾ വിചാരിക്കുക. അതുകൊണ്ടുള്ള അതിലാണ് എല്ലാ കാര്യങ്ങളും വിധി പോലെ വരും, വരാളത് വരും, പഴയ തങ്ങില്ല.
അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാന്ന്. സാർ, അപ്പോൾ ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കുക, ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ സാറൊന്ന് ചുരുക്കമായിട്ട് പറയാമോ? വീട് മേടിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിൻ്റെ അടുക്കള എവിടെയാണെന്ന് നോക്കണം. ഫസ്റ്റ് ചെന്ന വഴിക്ക് അടുക്കളയിലേക്ക് ഉദയം വരണം. അത് കഴിഞ്ഞാൽ ബെഡ്റൂം എവിടെയാണ് നോക്കുക, ബെഡ്റൂമിലേക്ക് അസ്തമയം വരണം. ഇത് കഴിഞ്ഞ് കിണറുണ്ടോ നോക്കുക. കിണർ ഒരിക്കലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വരരുത്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണർ മാത്രമല്ല, കുളം, കുഴി ഒന്നും വരരുത്. പിന്നെ തെക്ക് പടിഞ്ഞാറേ ഭാഗം പൊന്തിയും വടക്ക് കിഴക്കേ മൂല താന്നുരിക്കണം പറമ്പിൻ്റെ. ചെറിയ ചെറിയ കറക്ഷൻസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കിഴക്ക് വശത്ത് റോഡ് പറമ്പ് ഒരു 6 ഇഞ്ച് താന്നാ കിടക്കണേ എന്ന് വെച്ചാൽ റോഡ് ലെവലിലേക്ക് നമുക്ക് മണ്ണിട്ട് പൊക്കാം. തെക്കോട്ട് ചെരിഞ്ഞ ഭൂമി ചെറിയൊരു ചെരുവുള്ള വെച്ചാലും മണ്ണിട്ട് ലെവൽ ഉപയോഗിക്കാം. അങ്ങനെ വീട് പണിയാൻ പറ്റില്ല എന്ന് വിൽക്കേണ്ട കാര്യമില്ല. ഒരുവിധം ഒരു 80% ഭൂമിയും ശരിയാക്കി എടുക്കാൻ പറ്റും. തീരെ ശരിയാക്കാൻ പറ്റാത്തതുണ്ട് വലിയൊരു കുളം തെക്ക് പടിഞ്ഞാറേ മൂല, അല്ലെങ്കിൽ ഒരു റോഡ് വന്ന് അവസാനിക്കുന്നത് തെക്ക് പടിഞ്ഞാറേ മൂല ഒക്കെ വന്ന വർഷമാണ്. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ ശരിയാക്കി കൊടുക്കാറുണ്ട്. ധാരാളം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആൾ ഓവർ വേൾഡ് ഉണ്ട്. വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്, ദിവസവും വിളിക്കുന്നുണ്ട്. ആർക്കു വേണമെങ്കിൽ വിളിക്കാം, ഫോണിലും വിളിക്കാം. കഴിയാവുന്ന എല്ലാ സഹായവും ഉപകാരം എല്ലാവർക്കും ചെയ്തു കൊടുക്കും. ഫ്രീ ആയിട്ടും ചെയ്തു കൊടുക്കും, നിർബന്ധമായിട്ട് കാശിനും ചെയ്തു കൊടുക്കും. എല്ലാ തരത്തിലുള്ള സർവീസും ഉണ്ട്. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ടും ധാരാളം ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് ചില ക്യാൻസർ പേഷ്യൻ്റൊക്കെ എറണാകുളത്ത് ഞാൻ പ്ലാൻ വരച്ച് കുറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ധാരാളം. സാറേ, ഇത്രയും തിരക്കേറിയ സാറിൻ്റെ സമയത്തിനിടയിലും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് സാർ ഇവിടെ വരികയും അല്പസമയം ഓർത്തഡോക്സ് ടി വിക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്തതിനുള്ള പ്രത്യേക ഞങ്ങളുടെ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ പ്രേക്ഷകരുടെ വാസ്തു അല്ലെങ്കിൽ ലോ ഓഫ് നേച്ചറിനെ പറ്റിയുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ഇത് വളരെയധികം സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓർത്തഡോക്സ് ടി വിയുടെ പേരിലുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. എനിക്ക് ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഓർത്തഡോക്സ് ടി വി ഭാരവാഹികളോട് അങ്ങേയറ്റം നന്ദി പറയുന്നു.